എല്ലാവർക്കും നമസ്കാരം. ഞാൻ റീമ, റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റ്, പ്രിസം ഇൻ്റഗ്രേറ്റഡ് റീഹാബിലിറ്റേഷൻ ആൻഡ് വിർച്വൽ റിയാലിറ്റി സെൻറ്റർ. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് വിർച്വൽ റിയാലിറ്റി എന്താണ് എന്നുള്ളതാണ്. ഒരു 360 ക്യാമറ ഉപയോഗിച്ച് ഒരു കമ്പ്യൂട്ടർ ടെക്നോളജിയുടെ സഹായത്തോടെ നമ്മൾ ഒരു സിമുലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. ഇത് ഓഗ്മെൻറ്റഡ് ഉണ്ട്, അതുപോലെ തന്നെ ഹെൽപ്പ് മോൾഡഡ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ഒരു ഭിന്നശേഷി മേഖലയിലെ ഒരു നൂതനമായ ഫെസിലിറ്റി ആയിട്ട് നമ്മളിപ്പോൾ ഉപയോഗിച്ച് വരുന്ന കാര്യമാണ്. ഇതിൽ പ്രധാനമായിട്ടും കുട്ടികളുടെ സെൻസസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക, അതുപോലെ ഐ ഹാൻഡ് കോർഡിനേഷൻ ഉണ്ടാക്കുക, മോട്ടോർ കോർഡിനേഷൻ കൊണ്ടുവരിക, കോംപ്രിഹെൻഷൻ എൻഹാൻസ് ചെയ്യിക്കുക, കുട്ടികളുടെ സ്പീച്ച് ഡെവലപ്പ് ചെയ്യുക തുടങ്ങി വിവിധ തരം ഫെസിലിറ്റി നമുക്ക് ഇതിലൂടെ തെറാപ്പി ഫെസിലിറ്റി നമുക്ക് ഇതിലൂടെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഒരേ ടൈമിൽ തന്നെ കുട്ടികളുടെ മൾട്ടിപ്പിൾ സെൻസസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കാനും അവർക്കൊരു ലേണിംഗ് അനുഭവം കൊടുക്കാനും നമുക്കിതിലൂടെ സാധിക്കുന്നുണ്ട്. ഇതുവഴി നമുക്ക് സെൻസറി ഇൻ്റഗ്രേഷനും സാധ്യമാവുന്നുണ്ട്. ടാക്ടൈൽ, അതുപോലെ ഓഡിറ്ററി, വിഷ്വൽ, ഇതെല്ലാം നമുക്ക് ഒരേ ടൈം അറ്റ് എ ടൈം കുട്ടിക്ക് നൽകുവാനും അതുവഴി കുട്ടിക്ക് സ്റ്റിമുലേഷൻ ഉണ്ടാക്കിയെടുക്കാനും കഴിയുന്നുണ്ട്. കൂടാതെ ഈ ഒരു സെൻസറി ഇഷ്യൂസ് ഉള്ള ഓട്ടിസം, മറ്റ് ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസബിലിറ്റീസിൽ കണ്ടുവരുന്ന സെൻസറി ഇഷ്യൂസിനെ ഒരു പരിധിവരെ നമുക്ക് ഇതുവഴി എന്താ പറയുക, എൻഹാൻസ് ചെയ്യിക്കാനും ആ ഒരു ബുദ്ധിമുട്ടിനെ തരണം ചെയ്യുവാനും നമുക്ക് ഈ ഒരു വെർച്വൽ റിയാലിറ്റി വഴി സാധിക്കുന്നുണ്ട്. ഏറ്റവും മഹത്തരമായിട്ട് നമുക്കിതിൽ തോന്നുന്നൊരു കാര്യം, ഒരു പുതിയതായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിലുള്ള കുട്ടികളുടെ ലേണിംഗ് തന്നെയാണ്. വളരെ സാവധാനത്തിലൂടെ ഒരു മാസമോ രണ്ട് മാസമോ എടുത്ത് നമ്മൾ ഒരു ലേണിംഗ് അനുഭവം കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ എളുപ്പത്തിൽ ഒരു ഒറ്റ സ്റ്റിമുലേഷൻ വഴിയോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ കുട്ടിക്ക് അത് കോംപ്രിഹെൻഡ് ചെയ്ത് അവരത് റിസപ്ഷനിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യവും നമുക്കിതിലൂടെ തികച്ചും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. 350 തീംസ് ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഇവിടെയുള്ള വെർച്വൽ റിയാലിറ്റി. അതുകൂടാതെ നമുക്ക് ഏതൊരു സമയത്തും ഒരു 360 ക്യാമറ ഉപയോഗിച്ച് നമ്മുടെ റിയൽ സിറ്റുവേഷൻസ് ഷൂട്ട് ചെയ്യുവാനും നമുക്ക് ആഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇതുകൂടാതെ നമുക്ക് ആങ്സൈറ്റി, ഫിയർ, അതുപോലെ തന്നെ PTSD അഥവാ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ തുടങ്ങിയതിനെല്ലാം ഒരു സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷനിലൂടെ നമുക്കിത് മാറ്റിയെടുക്കാനും VR നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. VR ഇത്രത്തോളം എഫക്റ്റീവ് ആണ്, ഒത്തിരി പഠനങ്ങൾ, റിസർച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് നമ്മളെ വളരെയധികം ഞെട്ടിക്കുന്നതായിരുന്നു. ഈവൻ മൂവ്മെൻറ്റിൽ പോലും റെസ്ട്രിക്ഷൻ ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ ഓട്ടിസത്തിൻ്റെ സെൻസറി ഇഷ്യൂസ് കൊണ്ട് ഐ ഓപ്പണിംഗ് പോലും ചെയ്യാത്ത കുട്ടികൾ ഈ ഒരു വിർച്വൽ റിയാലിറ്റി തെറാപ്പി നമ്മൾ അപ്ലൈ ചെയ്യുന്നതിലൂടെ വളരെ നല്ല മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇത്തരത്തിൽ ഒരു ആധുനിക രീതിയിൽ നമുക്ക് ഈ ഒരു വിർച്വൽ റിയാലിറ്റി വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് നമ്മുടെ ഭിന്നശേഷി മേഖലയിലും മറ്റ് മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളിലും അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്.